എന്താണ് ജാതി സംവരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പം എന്ന് വെച്ചാൽ ഈ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പറയുന്നതനുസരിച്ച് പലപ്പോഴും ഈ ഉദയനൻ്റെ അനുയായികളായിട്ടുള്ള ചാപ്പന്മാരുണ്ട്, പിന്നെ ഈ ചാപ്പയടിക്കാനൊക്കെ വളരെ അതീവ കൗതുകമുള്ളവർ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു മറുപടി കിട്ടിയിട്ട് വേണം വിസ്പെറിങ് ക്യാമ്പയിനും ചാപ്പയും ഒക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ അതന്നെ ഇന്നസെൻ്റ് ചോദിക്കുന്നത് ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നത്. അന്നേരം അദ്ദേഹം ചോദിക്കുന്നത് എന്താ അറിഞ്ഞിട്ട് പിടിച്ച് കുരിശി തറയ്ക്കാനാണോന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവെ തമാശയായിട്ട് എടുത്താൽ മതി, തമാശയായിട്ട് കാണേണ്ട സാധനം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഇത് പോകേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ വൈകാരികമായിട്ട് ഓവർ ചാർജഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം റിസർവേഷനാണ്. ഐ എം നോട്ട്, ഞാൻ ഒരിക്കലും റിസർവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല കേട്ടോ. വളരെ ചോദിക്കുന്നു ഇയാളുടെ ആദ്യത്തെ ചോദ്യം, ഞാൻ റിസർവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല, ഞാനൊരു ഒരു ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതേസമയം റിസർവേഷനിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ഉണ്ട്, നാലും അഞ്ചും ബീസായിട്ടൊക്കെ ആളുകൾ വരും, ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസുണ്ട്, അതിന് ഡോക്ടർ വരട്ടെ നാളെ വരട്ടെ എന്നൊന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അത്ര ആവശ്യമായ ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യും. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ ഒരു തിക്തഫലം എന്നില്ല, ചില വിഭാഗങ്ങൾ ഒരുപാട് അവസരമാണ്, അവരെ നമ്മൾ ഈക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഈക്വൽ ഗ്രൗണ്ട് കൊടുക്കാൻ തന്നെ അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു സഹായം നിലയിൽ SC ST സംവരണം കുറേ നാളിലൂടെ, അത് എത്ര നാൾ വേണമെന്ന് സമൂഹം തീരുമാനിക്കണം, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ ജാതി ഉണ്ടെന്ന് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ജാതി വികാരം ആളുകളുണ്ടെന്ന് സ്ഥാപിക്കുന്നത് അതായത് സംവരണ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യമല്ല, മറിച്ച് ആകെ അത് ചെയ്യുന്നത് സമൂഹത്തിൽ കൂടുതൽ സ്പർദ്ധയും ജാതി വെറിയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സംവരണം നിലനിന്ന് പോകാൻ ഇതിൻ്റെ ആവശ്യമില്ല. അതാർത്ഥം വളരെ റെട്രോഗ്രസീവ് ആയിട്ടുള്ള സമൂഹത്തിന് തന്നെ ഒരു ക്ഷുദ്ര പ്രവർത്തനം, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ബൈൻഡിങ് ഓൺ എനിബഡി. കേൾക്കുക, സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ബട്ട് ഐ സ്പീക്ക് മൈ മൈൻഡ്.